െ അപ്പൊ എനിക്ക് പറയാനുള്ളത് എനിക്ക് ശരിയാണ് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നാണ് ഇത് മിക്കവാറും ഈ പണം ഇറങ്ങിയതിനു ശേഷം എല്ലാരും പറയും അവരെവിടെ ഇവരെവിടെ എന്ന് ചോദിക്കും അപ്പൊ എനിക്ക് എന്റെ ഭാഗത്ത് മാത്രമേ ഉള്ളൂ കാരണം രണ്ടര മണിക്കൂറിനുള്ളിൽ ചെയ്യാവുന്നതിന്റെ പരമാവധി എന്റെ ഭാഗത്ത് ഇപ്പൊ ഞാൻ എന്നെപ്പോലൊരു സാധാരണ ഫിലിം മേക്കർക്ക് ചെയ്യാവുന്നതിന് പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട് മാപ്പ് ചോദിക്കാണ് കാരണം അങ്ങനെ ആരെയും ഞാൻ മനഃപൂർവ്വമായിട്ട് ഒഴിവാക്കിയതല്ല അവരുടെ അഭിപ്രായത്തിൽ എനിക്ക് പരിഗണിക്കാൻ തോന്നിയ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഈ ഫയർഫോഴ്സ് പോലീസ് പോലെയുള്ള നമ്മുടെ സർക്കാർ സംവിധാനങ്ങള് കംപ്ലീറ്റ് അവരുടെ എല്ലാവരുടെയും ഫോട്ടോസ് ഞാൻ ലാസ്റ്റ് വെച്ചിട്ടുണ്ട് അതായത് പടത്തിന്റെ ഏറ്റവും അവസാനം താങ്ക്സ് കാർഡ് കാണുന്ന സമയത്ത് മറ്റേ ഫയർഫോഴ്സിന്റെ ഫോട്ടോസ് ഉണ്ട് എല്ലാവരും ഉണ്ട് അതായത് അവരെ പടത്തിൽ കയറ്റാനുള്ള ഒരു ബുദ്ധി എനിക്കില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം അതായത് അതെങ്ങനെ കാണിക്കും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇനി ഇനി ഒരു അവസരം തരുവാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് എവിടെയാണ് സീഹർ നടപടാം ഇന്ന് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ എല്ലാവരും എല്ലാരും ബുദ്ധി ഞാൻ കാണിക്കും അത്തരം ചില കെ കുറിച്ച് ആർട്ട് മോഹൻദാസ് അതേപോലെ അഖിൽ ജോർജ് അതെ സിമാറ്റോഗ്രാഫർ സിനിമാറ്റോഗ്രാഫർ മാർട്ടും എന്ന് പറയുന്നത് ശരിക്കും പണിയെടുത്തു നമുക്ക് തോന്നുന്നു അതിൽ ആർട്ട് എന്ന് പറയുന്നത് എനിക്കിപ്പോഴും കൺഫ്യൂഷനുണ്ട് ഇപ്പം ഞാൻ ശരിക്കും ജൂഡിനോട് ചോദിക്കാനിരിക്കുക ജൂഡ് അവിടെ എങ്ങനെയാണ് ചെയ്തത് ഇവിടെ എങ്ങനെയാണ് അപ്പോൾ വൈറ്റ് ഷോട്ട് വയ്ക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നെഞ്ചു പിടിച്ച് വയ്ക്കുക കാരണം എന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് വരരുതല്ലോ വൈറ്റ് ഷോട്ട് വെക്കുന്ന ഒക്കെ ഭയമുണ്ട് ഇതെങ്ങനെ വെക്കുമെന്നുള്ളത് അതെങ്ങനെയാണ് തുടക്കം ശരിക്കും ഞാൻ കൂടി ചേർന്നിട്ട് ഈ പടത്തിൻ്റെ ആദ്യം എനിക്ക് വേണമെങ്കിൽ ഇപ്പടത്തിൽ ആദ്യം വന്നത് മണിച്ചിട്ടാണ് ആ ഡയറക്ടറാണ് അപ്പൊ ഞാനും പഠിച്ചിട്ട് തമ്മിലൊരു ഇതെങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞ സമയത്ത് ഒരു പ്ലാൻ ഉണ്ടാക്കി അപ്പൊ ഉണ്ടാക്കിയ ശേഷം ഇപ്പൊ ഞാനും പഠിച്ചാലും പുതിയ ഉണ്ടാക്കിയ ഒന്നും ഇല്ല എല്ലാം ഇതിനുമ്പോ എന്താ പറയാ സിനിമയിൽ വന്നിട്ടുള്ള കാര്യങ്ങളുടെ വേറൊരു വേഷനാണ് ചെയ്തിട്ടുള്ളു അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു പണിയെടുത്തിട്ട് തന്നെ ഒരു ഗുണമാണ് കാരണം മിനിയേച്ചർ ഉണ്ടാക്കി ആദ്യമേ പ്ലാൻ ചെയ്തു ക്യാമറമാൻ ക്യാമറ അവൻ എന്താ പറയാ വെളുപ്പിനൊക്കെ ഈ മഴയത്തൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കൂടെ നിൽക്കാന്നൊരു സാധനം ഉണ്ടല്ലോ ഈ സംഭവിക്കുന്നതെല്ലാം പറഞ്ഞ പോലെ ഈ ക്യാമറമാനും എഡിറ്ററും അല്ലെങ്കിൽ പടത്തിലെ എല്ലാ എല്ലാവരും അതായത് എല്ലാവരുടെ ഒരു ഒരു വികാരം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഹിസ്റ്ററിയുടെ ഭാഗമാണ് നമുക്ക് അതായത് ചുറ്റും നിന്ന് എല്ലാവരും ഉഗ്രം പടമായിരിക്കും എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് വേറെ വഴിയില്ല ഇത് ഉഗ്ര പടമാക്കേ പറ്റുള്ളൂ വഴിയില്ല അതായത് അത്രയും സപ്പോർട്ടീവായിരുന്നു അവരെല്ലാവരും പ്ലാനിങ്ങിലായിരുന്നു എല്ലാം റീപ്രഡക്ഷൻ ഭയങ്കര പണിയെടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് എല്ലാവരും ചില ഇമോഷണൽ എഴുതിയിട്ടുണ്ട് പറയുന്നത് ജൂഡ് അത് അത് ഒരു താങ്ക്യു ആണ് അതായത് ഞാനത് പറയാൻ കാരണം എൻ്റെ ഫസ്റ്റ് പടത്തിൽ ഓംശാന്ത് ഓശാനി ഞാൻ കാമുകൊരു താങ്ക്യൂ എഴുതി കാണിച്ചു അതായത് അവള് കൃത്യസമയത്ത് പോയിന്ന് ഞാൻ പറഞ്ഞു അതായത് എന്ന് പറഞ്ഞാൽ ഒരു ബീട്ടൊക്കെ കഴിഞ്ഞിട്ട് മിക്കവാറും അവളെ കല്യാണം കഴിക്കേണ്ടി വരുവായിരിക്കും കാരണം എൻ്റെ കാമുകിയാണ് ഞാൻ അവൾക്ക് കൊടുത്ത വാക്കാണ് പക്ഷെ അവള് കൃത്യസമയത്ത് തന്നെ വേണ്ടാന്ന് പറഞ്ഞു അവൾ തന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയി അപ്പം എനിക്ക് അന്ന് ഭയങ്കര വിഷമം എന്ന് തോന്നി പക്ഷെ അതിന് ശേഷം എത്രയോ ഏഴ് വർഷത്തിന് ശേഷം ഞാൻ ഒരു കരണം കഴിച്ചു എന്റെ ഭാര്യ എനിക്ക് കിട്ടി അപ്പോൾ അവിടെ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഭയങ്കര മറ്റേ എന്താ അലമ്പായി പോയി എന്ന് പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനെട്ടില് ക്യാമറമാരും ഈ പടം വേണ്ടെന്ന് വെച്ചാൽ എല്ലാവരും ആ അവർ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ സിനിമ ഇത്രയും ഭംഗിയാവില്ല പക്ഷേ അതിന് പകരം വന്ന എല്ലാവരും അഖിൽ ജോർജിന്റെ കാര്യം ഞാൻ എടുത്തു പറയാൻ കാരണം കാരണം ക്യാമറമാര് വേണ്ടെന്ന് വെച്ചൊരു പടമാണ് ക്യാമറാമാർക്ക് പേടിച്ചിട്ട് നടക്കുവോ ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എന്നുവെച്ച് പേടിച്ച് പിന്മാറിയ ക്യാമറാമാരുടെ മുമ്പിലേക്കാണ് അഖില് ചങ്കുട്ടത്തോടെ വന്ന് അവനെ ഞാൻ ഇപ്പോഴും ചോദിക്കുമ്പോൾ പറഞ്ഞു ചേട്ടാ നമുക്കൊരു ഷൂട്ട് ചെയ്യല്ലേ എന്ന് പറഞ്ഞ പോലെ അത് ഞാൻ ശരിക്കും ഉള്ളി എന്ന് ഉള്ളീന്ന് പറഞ്ഞൊരു താങ്ക്യൂ ആണ് കാരണം അവർ പോയില്ലായിരുന്നെങ്കിൽ ഒരു ക്യാമറ കിട്ടില്ലായിരുന്നു എന്ന് അതൊരു സത്യസന്ധമായൊരു താങ്ക്യൂ ആണ്